നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും ഗൗരവപൂർവ്വം ബി ജെ പി നോക്കിക്കാണുകയാണ്. അധികാരം നഷ്ടപ്പെട്ടാൽ പിന്നെ ബി ജെ പിക്ക് വലിയ തിരിച്ചടിയായിരിക്കും സംഭവിക്കുക. ഉത്തർപ്രദേശും ഗുജറാത്തും ഒക്കെ കൈവശം ഇരിക്കുന്ന ബി ജെ പിക്ക് പക്ഷേ മഹാരാഷ്ട്ര എന്നത് ബാലികേറ മല തന്നെയാണെന്ന് കൃത്യമായി അവർക്കറിയാം. ഇന്നേ വരെ അവർക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിച്ചിട്ടുമില്ല. 2014 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് ഭൂരിപക്ഷത്തിന് അടുത്തേക്ക് എത്തുന്ന രീതിയിലുള്ള കണക്കുകൾ വന്നത്. അന്ന് 123 സീറ്റുകളിൽ ബി ജെ പി ജയിച്ചു. എന്നാൽ ഇക്കുറി ദേവേന്ദ്ര ഫട്നാവിസ് എന്നത് ജനങ്ങൾ വെറുക്കപ്പെടുന്ന ഒരു നേതാവായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഫട്നാവിസ് അധികാരത്തിന് വേണ്ടി ഏതറ്റം വരെയും ഏത് നെറികെട്ട കുതിര കച്ചവടത്തിനും മുതിരാൻ ഒരു മടിയുമില്ലാത്ത നേതാവാണ് എന്നുള്ളതിൽ ബി ജെ പി നേതൃത്വത്തിന് തന്നെ ഫട്നാവിസിനോട് വിയോജിപ്പ് പല രീതിയിലാണുള്ളത്. ഒന്നാമത്തെ കാര്യം, ഗഡ്കരിയുടെ ഔദ്യോഗികമായ രാഷ്ട്രീയ നീക്കം, അത് ഫട്നാവിസിനെ ഏറെ ചൊടിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. ഫട്നാവിസുമായും അതുപോലെ തന്നെ ഫട്നാവിസിൻ്റെ കൂട്ടാളികളുമായും ഒരു കാലത്തും ഗഡ്കരി ഒരുമിച്ച് പോന്നിട്ടില്ല. ഗഡ്കരിയുടെ വലങ്കൈയായി ഇപ്പോൾ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് പങ്കജ മുണ്ടെയാണ്. പങ്കജയെ തോൽപ്പിക്കാൻ ഫട്നാവിസും കൂട്ടാളികളും നാറിയ കളികൾ പലതും കളിച്ചു എന്ന് വെട്ടിത്തുറന്ന് പറഞ്ഞവരാണവർ. അവരുടെ പിതാവായ ഗോപിനാഥ് അറാവു മുണ്ടെ പോലുള്ളവരെ ഒതുക്കിയാണ് ഫട്നാവിസ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചത്. വാസ്തവത്തിൽ ഗോപിനാഥ് റാവു ജീവിച്ചിരുന്നെങ്കിൽ ഫട്നാവിസ് എങ്ങും എത്താതെ പോയനെ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതായത് കൃത്യമായിട്ടുള്ള തമ്മിലടി അതിരൂക്ഷമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനിടയിൽ ഉദ്ധപക്ഷം നേതാവായിട്ടുള്ള സഞ്ജയ് റാവത്ത് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടി മാറ്റുരയ്ക്കാൻ ഇറങ്ങും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, താക്കറെ കുടുംബത്തിൽ നിന്നാരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ കണ്ട കാലം അത്രയും മത്സരിച്ചിട്ടില്ല, ആദിത്യ താക്കറെ അല്ലാതെ. എന്നാൽ ആദിത്യ താക്കറെ കഴിഞ്ഞ തവണ വർളി മണ്ഡലത്തിൽ നിന്നും റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. എന്നാൽ ഇക്കുറി ഉദ്ധവ് താക്കറെയും അതുപോലെ തന്നെ സഞ്ജയ് റാവത്തുമെല്ലാം നിയമസഭാ പോരാട്ടത്തിലേക്ക് കളത്തിലേക്ക് ഇറങ്ങും എന്ന് ഏറെക്കുറെ വ്യക്തമാക്കുന്ന സാഹചര്യമാണ്. ഇത് സ്വാഭാവികമായി ശിവസേന ഉദ്ധവ് താക്കറെ പ്രവർത്തകർക്ക് ആവേശം വർദ്ധിപ്പിക്കും. മാത്രമല്ല ഉദ്ധവ് താക്കറെ കളത്തിൽ ഇറങ്ങിയാൽ തീർച്ചയായും സഞ്ജയ് റാവത്തിന് വലിയ രീതിയിലുള്ള പ്ലാനുകൾ നടപ്പിലാക്കാൻ കഴിയും. ഷിൻഡെ തകരും എന്ന് മാത്രമല്ല, ഷിൻഡെയുടെ അനുയായികൾ കൃത്യമായും അവർ ഉദ്ധവപക്ഷത്തേക്ക് ചേക്കേറുകയും ചെയ്യും. വാസ്തവത്തിൽ ഷിൻഡെ ഏകനാവുകയും ഏകനാഥ് ഷിൻഡെ എന്ന പേര് അന്വർത്ഥമാവുകയും ചെയ്യുമെന്നാണ് സഞ്ജയ് റാവത്ത് പറയുന്നത്. എൻ സി പിയിലെ അജിത് പവാറിനെ ഒരു കാരണവശാലും ഇന്ത്യ മുന്നണിയിലേക്ക് കയറ്റരുത് എന്നും ആട്ടുംതോലിട്ട ചെന്നായെ പോലെയാണ് അജിത് പവാർ എന്നും അധികാരത്തിന് വേണ്ടി എന്ത് രീതിയിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്ന അജിത് പവാറിനെ പോലുള്ള അഴിമതിക്കാരെ വെച്ച് പൊറിപ്പിക്കാൻ ഇന്ത്യ മുന്നണിക്ക് കഴിയില്ല എന്നും ശരത് പവാർ തുറന്നടിച്ചതോടുകൂടി കാര്യങ്ങൾ മറ്റൊരു വഴിയിലേക്ക് ആയിക്കഴിഞ്ഞിരിക്കുകയാണ്.